എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും ശുഭ സുപ്രഭാതം. സംസാരം വ്യക്തമായി ധാരണയില്ലാത്തതിനെക്കുറിച്ചും അവാസ്തവങ്ങളെക്കുറിച്ചും സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ ചുറ്റും തെളിമയുള്ളതാകും. വാചാലത മാത്രം ശീലമാക്കിയവർക്ക് കാര്യഗൗരവമുള്ള ഒന്നും പറയാനുണ്ടാവില്ല. ചൂയിങ്കം ചവയ്ക്കുന്നത് പോലെയായിരിക്കും അവർ വിഷയങ്ങളെ സമീപിക്കുന്നത്. കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്നവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടാകും. അറിഞ്ഞതിന് ശേഷം മാത്രമേ അവർ സംസാരിക്കൂ. അനാവശ്യമായി സംസാരിക്കുന്നവർക്ക് ഒന്നിനെക്കുറിച്ചും ആധികാരികമായി പറയാനുണ്ടാവില്ല. എല്ലാ കാര്യത്തിലും സ്വന്തം അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകണം. കേട്ടറിവുകൾ മാത്രം പ്രചരിപ്പിക്കരുത്. മിത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത നന്മകൾ ചിലപ്പോൾ ശത്രുക്കൾക്ക് ചെയ്യാൻ കഴിയും. ആദ്യമായി ഒരു കടൽയാത്ര നടത്തിയ ശിഷ്യൻ യാത്രക്കിടെ ഗുരുവിനോട് ചോദിച്ചു, കടൽ എങ്ങനെയാണ് കടലാകുന്നത്? ഗുരു പറഞ്ഞു, എല്ലാതരം വെള്ളത്തെയും സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട്. അടുത്ത ചോദ്യം വന്നു, പലതരം വെള്ളമുണ്ടോ? മറുപടിക്ക് താമസമുണ്ടായില്ല. ശുദ്ധജലം, അശുദ്ധജലം, കാഠിന്യമുള്ള ജലം, മൃദുവായ ജലം എന്നിങ്ങനെ പലതരമുണ്ട് വെള്ളം. കടൽ ഒന്നിനെയും മാറ്റി നിർത്തില്ല. ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിച്ചാൽ ആവശ്യമുള്ളതെല്ലാം ലഭിച്ചെന്ന് വരില്ല. പ്രിയങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നും പൂർണ്ണ വളർച്ച എത്തില്ല. അനാരോഗ്യകരമായ അഭീഷ്ടങ്ങളെക്കാൾ പ്രധാനം അത്യന്താപേക്ഷിതങ്ങളായ അപ്രിയങ്ങളാണ്. അസുഖകരമായ അനുഭവങ്ങളും ആളുകളുമാണ് ആത്മഫലം വർദ്ധിപ്പിക്കുന്നത്. സന്തോഷകരവും സുഖപ്രദവുമായ അനുഭവങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർക്ക് തളർച്ചയിൽ തകരാനേ സാധിക്കൂ. ആരാധിക്കുന്നവരെ മാത്രം കൂടെ നിർത്തിയാൽ ആത്മപ്രശംസ കൂടും. എതിർക്കുന്നവരെ കൂടി അംഗീകരിക്കാൻ തയ്യാറായാൽ അതിജീവനശേഷി കൂടും. ഒന്നും ഒരു ദിവസം കൊണ്ട് രൂപപ്പെടുന്നതല്ല. ആരും സ്വയം തിരഞ്ഞെടുത്ത വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരുമല്ല. അന്യവഴികളും അപരിചിതമായ ആളുകളുമായിരിക്കും പലപ്പോഴും ജീവിതത്തിന് കരുത്ത് നൽകുന്നത്. എല്ലാ ആളുകളും ഒരുപോലെ ആയിരുന്നെങ്കിൽ എത്ര നിർജീവവും അസഹനീയവുമായേനെ ഈ ലോകം. വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ ഈടും ഉറപ്പും. മിത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത നന്മകൾ ശത്രുക്കൾക്ക് ചെയ്യാൻ കഴിയും. ബലഹീനത കണ്ടെത്തുന്നത് എതിരാളിയാണ്. മുന്നറിയിപ്പ് നൽകുന്നത് പ്രതിയോഗിയാണ്. ഒരാളെ ബഹുമാനിക്കുന്നു എന്നതിനർത്ഥം അയാളുടെ പോരായ്മകളെയും അംഗീകരിക്കുന്നു എന്നതാണ്. അകറ്റി നിർത്താൻ ആക്രോശങ്ങൾ മതി, ചേർത്ത് നിർത്താൻ ക്ഷമയും ധൈര്യവും വേണം. തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവരെ എല്ലാം മാറ്റി നിർത്തിയതുകൊണ്ട് ആരുമാകാൻ കഴിയാതെ പോയവരുണ്ട്. ക്ഷണിക്കാതെ വരുന്നവയെ സ്വീകരിക്കാൻ ശേഷിയുള്ളവർ സമുദ്രമാകും. അല്ലാത്തവർ പാതി ഒഴുകിവറ്റിയ കൈവഴികളും. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ലതാ ഗോപിനാഥ്.